ഞാൻ സഞ്ജയ്കുമാറിന്റെ ഒരു സ്റ്റുഡന്റും കൂടിയാണ്. ഞാൻ ലോക്നീതി നെറ്റ്വർക്കിന്റെ ഭാഗമായ അസോസിയേറ്റ് ആയിരുന്നു. അപ്പം ഏറ്റവും കൂടുതൽ പോൾ പ്രെഡിക്ഷൻസ് വളരെ കൃത്യമായി അവർ നേരത്തെ നടത്താറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ പോൾ പ്രെഡിക്ഷൻസ് അവർ നടത്തുന്നില്ല, പകരം എത്ര സീറ്റുകൾ എന്നുള്ളത് അവർ പറയില്ല. പകരം ഈ തെരഞ്ഞെടുപ്പിലെ അണ്ടർ കറൻസും സ്വിങ്സും എങ്ങോട്ടായിരിക്കും എന്നതായിരിക്കും അവർ പറയുക. പക്ഷേ ഏറ്റവും കൗതുകകരമായ കാര്യം, ഏപ്രിൽ മാസത്തിൽ സഞ്ജയ് കുമാർ പറഞ്ഞ കണക്കുകളാണോ ഇത്തവണ പുറത്തു വന്നിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ ഈ നമ്മൾ ഇന്ന് പുറത്തു വരുന്ന എക്സിറ്റ് പോളിൽ സി എസ് ഡി എസിന്റെ ലോക്നീതി സർവേയുടെ കണക്കുകളില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യെസ്, അതാണ് നമ്മൾ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം കാണിച്ചു കൊടുക്കേണ്ടത്. എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആണ്. അതായത് ആ പോളിംഗ് ബൂത്തിലേക്ക് പോളിൽ നിന്നും ബൂത്തിലേക്ക് ബൂത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആളുകളെ ഇന്റർവ്യൂ ചെയ്തിട്ടാണ്. പോസ്റ്റ് പോൾ ആകുമ്പോഴേക്കും നാളെയാണ് അവര് ആളുകളെ കാണുക. അതായത് ഏഴാം ഘട്ടത്തിന്റെ പോസ്റ്റ് പോൾ ഫേസ് നടക്കുന്നത് നാളെ മുതൽ. ആറ് ഘട്ടത്തിലുടേയും പോസ്റ്റ് പോൾ സർവേകൾ നടന്നു കഴിഞ്ഞു. അവരുടെ ഡാറ്റ ഇനി അവർ കമ്പൈൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എക്സിറ്റ് പോളുകളുടെ ഫലങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് നമുക്കൊരു കട്ട് ആൻഡ് പേസ്റ്റിലേക്ക് പോകാം അല്ലേ ആൻഡ്രോ ഗസ്റ്റിൻ? 2014, 2019, 2014-ലെയും 2019-ലെയും കണക്കുകൾക്ക് മുമ്പ് നമുക്ക് ഈ ഘട്ടങ്ങളിലെ പോളിംഗ് പെർസെന്റേജിലേക്ക് പോയാലും ഉണ്ണി ബാലകൃഷ്ണൻ. ഓ, നിശ്ചയമായും. പക്ഷേ ഒരു കാര്യം എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ ഏപ്രിൽ മാസത്തില് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് വിദഗ്ധന്മാരും വിശകലന വിദഗ്ധന്മാരൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സാഹചര്യമല്ല ഏപ്രിലിന് ശേഷം രൂപപ്പെട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മെയ് ജൂൺ മാസങ്ങളിൽ ഇന്ത്യയിലെ രാഷ്ട്രീയം വലിയ രീതിയിൽ മാറി മറിഞ്ഞു. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനങ്ങളാണ് ഈ വിദഗ്ധർക്കൊക്കെ കൃത്യമായ സൂചനകൾ നൽകിയത്. വിദഗ്ധരെല്ലാം അവരുടെ മുമ്പിൽ ഇരുന്ന ഡാറ്റ വെച്ചുകൊണ്ട് ഏപ്രിൽ മാസം എത്തിച്ചേർന്നിട്ടുള്ള നിഗമനങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഫലങ്ങളിലേക്കായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് സഞ്ചരിക്കുക എന്ന കാര്യത്തിൽ എനിക്ക് 100%. അതിനെക്കുറിച്ച് എനിക്കൊന്ന് കൂട്ടിച്ചേർക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, എല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ നമ്മൾ കൂട്ടിച്ചേർക്കുന്നത്. നോക്കൂ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് 2 മാസത്തോളം നീളുന്ന പ്രക്രിയ ആക്കിയിട്ടുള്ളത് ബി ജെ പിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും പ്ലാനാണ്. ഇത് രണ്ട് മാസം പക്ഷേ അത് ഗുണകരമായത് ഇന്ത്യ ബ്ലോക്കിനാണ് എന്നുള്ളതാണ്. ഈ നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ചതുപോലെ ഏപ്രിൽ മാസം നമ്മൾ 1-ാം ഘട്ട തെരഞ്ഞെടുപ്പ് കാണുമ്പോഴുള്ള സ്ഥിതിവിശേഷമല്ല ഇപ്പൊ നമ്മൾ ജൂൺ 1 7-ാം ഘട്ടം എത്തി നിൽക്കുമ്പോ കാണുന്നത്. വിത്ത് അറ്റ്മോസ്റ്റ് റെസ്പെക്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ തവണ 7 ഫേസിലായിരുന്നില്ലേ ഇലക്ഷൻ? 7 ഫേസിലാണ്. പക്ഷേ ഇത്ര ദിവസം സ്വാഭാവികമായും നോക്കൂ, ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്, ഇതിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി നടക്കുന്ന മേഖലകളുണ്ട്, ഒഡീഷ അടക്കമുണ്ട്, ഉഷ്ണതരംഗമുണ്ട്, ഇതെല്ലാം ഈ പറയുന്ന എല്ലാ ഒഡീഷയിലും 2014-ലും 2019-ലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ഇത്രയും വലിയ ദൈർഘ്യമേറിയ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത്ര ദൈർഘ്യമേറിയ യു പി എന്നുള്ള പേര് മാറിയിട്ടുണ്ട് സാർ. യു പി എ മാറി INDIA ആയിട്ടുണ്ട്. അപ്പോൾ INDIA എന്ന് പറയേണ്ടി വരും. INDIA അലയൻസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മള് അൻഡി സഖ്യം എന്ന് വിളിക്കേണ്ടി വരും. NDA ഇൻഡി സഖ്യം എന്ന് പറയുന്നതിന് പകരം അൻഡി സഖ്യം എന്ന് വിളിക്കേണ്ടി വരും. അതിന്റെ അർത്ഥം എന്താണോ ഇതൊന്നും അല്ല ഞാൻ പറയുന്നത്. NDA എന്ന് നമുക്ക് പറയാൻ നമ്മൾ പറയാൻ തയ്യാറുണ്ടോ? ഇല്ലേ? അതോ NDA അലയൻസ് ആണോ പറയുക, അൻഡി അലയൻസ് ആണോ പറയുക എന്നുള്ളത് നമ്മൾ നോക്കണം. ഓക്കെ, എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ വേദി സജീവമായി കഴിഞ്ഞിരിക്കുന്നു. അഭിപ്രായം